നമസ്കാരം. നാട്ടുകാരാരും ഒരു വിഷയം അറിഞ്ഞിട്ടില്ല. അതായത് തിരുവനന്തപുരം ജില്ലയിലെ കോവിഡ് കെയർ സെന്ററുകളെല്ലാം നിലവിൽ പൂർണ്ണ തോതിൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അതായത് രോഗികളെ കൊണ്ട് കഴിഞ്ഞ ഒരു ദിവസം മാത്രം 1200 കോവിഡ് പോസിറ്റീവ് കേസുകളായ രോഗികളെ സ്വന്തം വീടുകളിൽ പാർപ്പിക്കാൻ DMO നിർദ്ദേശം നൽകി. ഒപ്പം ഗർഭിണികൾക്കെല്ലാം കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഓണം ആഘോഷിച്ചതിന് പിന്നാലെ മലയാളികളുടെ സമര പരമ്പരകളിലൂടെ അങ്ങോട്ടായപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇനി എന്ത് വേണം, ആരോഗ്യ മേഖല കാഴ്ചക്കാരായി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. സമരങ്ങൾ വേണ്ടെന്നല്ല, പ്രതിഷേധങ്ങൾ വേണ്ടെന്നല്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടിയിരുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ മറന്നുപോയിരിക്കുന്നു. എല്ലാവർക്കും ഇപ്പോൾ ആവശ്യം ഉടനടി അധികാരത്തിലേറേണ്ട സന്ദർഭമാണല്ലോ. തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട്, അതിന് പിന്നാലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി പലരും ഷർട്ടടിച്ച് തുന്നി റെഡിയായിരിക്കുക. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റും? വെറുതെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്സുകൾ കാണിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡിനേക്കാൾ വലുതാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അധികാരത്തിലേറുക എന്ന് പറയുന്ന ആ രീതിയിലുള്ള പോക്കാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരളത്തെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഒരു ഉദാഹരണമുണ്ട്. മണ്ണന്തലയ്ക്ക് സമീപമാണ്. അവിടെയാണ് ആദ്യമായിട്ട് അറിയുന്നത് ഇത്തരത്തിൽ തൊട്ടടുത്ത് ചേർന്ന് താമസിക്കുന്ന വീട്ടിലെ ഒരാൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അയാളെ എന്തുകൊണ്ട് ഫസ്റ്റ് ലൈൻ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിലോ അല്ലെങ്കിൽ ഐസൊലേഷൻ വാർഡിലോട്ടോ മാറ്റുന്നില്ല എന്ന് ഇപ്പുറത്ത് താമസിക്കുന്ന അയൽവാസി അന്വേഷിച്ചപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗുട്ടൻസ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ഏതാനും ദിവസം അല്ലെങ്കിൽ ഒരു മാസമായിട്ട് പരിശോധിച്ചാൽ കോവിഡ് രോഗികളുടെ എണ്ണം 500 മുകളിലാണ്. അത് ദൈനംദിനം വർദ്ധിച്ച് അവസാനം ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും അല്ലെങ്കിൽ ആശുപത്രികളിലും കോവിഡ് പോസിറ്റീവായവരെ നിലവിലെ സാഹചര്യത്തിൽ പ്രവേശിപ്പിക്കാൻ സ്ഥലമില്ല. ആ നിലയ്ക്കാണ് ഇപ്പോൾ കോവിഡ് പോസിറ്റീവാകുന്നവരടുത്ത് വീടുകളിൽ തന്നെ തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഈ ഉള്ള സംവിധാനങ്ങൾ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് പകരം കയറി പ്രവർത്തിക്കാനോ കഴിയത്തില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ സാഹചര്യം എന്തെന്നാൽ വരും ദിവസങ്ങളിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണ്. അത് IMA തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ മാസമാകുന്നതോടുകൂടി കേരളത്തിൽ ഒരുപക്ഷെ കോവിഡ് രോഗികളുടെ ലക്ഷക്കണക്കിനുള്ള നമ്പറുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. പല മരണങ്ങളും നിശബ്ദം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ അത് ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ പോരായ്മ കൊണ്ടല്ല, ഇവിടുത്തെ ആൾക്കാരുടെ ഉത്തരവാദിത്വ ബോധമില്ലാത്തത് കൊണ്ടാണ്. ഈ മണ്ണന്തലയിലുണ്ടായ സംഭവത്തിൽ തന്നെ അദ്ദേഹം ആരോഗ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫോണെടുത്തില്ല. അദ്ദേഹം പിന്നെ MLA വിളിച്ചു, കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് അറിയിച്ചപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പോലും അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും ആശുപത്രികളെല്ലാം ഏകദേശം ഫില്ലാണെന്നുള്ള കാര്യം. ഈ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യാൻ, അവർ സ്വമേധയാ വീട് മാറിപ്പോകേണ്ട ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ആൾക്കാർ ഇക്കാര്യത്തിൽ പാനിക്കാണ് അല്ലെങ്കിൽ വളരെയധികം ആശങ്കയുള്ളവരാണ്. കാര്യം തൊട്ടടുത്ത വീട്ടിലൊക്കെ കോവിഡ് ഉണ്ടെന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പുറത്തെ വീട്ടിൽ ഒരു ബോംബ് ഇരിക്കുന്നു എന്ന തരത്തിലുള്ള മാനസികാവസ്ഥയാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ പലരും വളരെ ആശങ്കയോടുകൂടിയാണ് ആ വഴി നടക്കുന്നത് പോലും. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഇത്രയും അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ ഇവിടുത്തെ സമര പരമ്പരകൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. കോടതി ഇടപെട്ട് പറഞ്ഞിരുന്നു ഈ നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പോവുകയാണ്, തെരുവിലെ സമരം അവസാനിപ്പിക്കാൻ. ഇപ്പോൾ അവർക്ക് ആവശ്യം സ്വർണ്ണക്കടത്ത് കേസിൽ ജലീലിന്റെ രാജിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജ്യം. ഇതിൽ എന്തെങ്കിലും തീരുമാനമാകുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രയോജനവുമില്ല. ഈ നാടിൻ്റെ ആരോഗ്യ മേഖല ഒന്നടങ്കം തകിടം മറിയാൻ പോവുകയാണ്. ഇതിൻ്റെ പരിണിത ഫലം ആരാണ് അനുഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിളിച്ച് ഈ സമരത്തിന് കൊണ്ടുപോകുന്നവരുടെ കാര്യം തന്നെ എടുക്കും. അതിൽ വളരെ സാധാരണക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത്. നേതാക്കന്മാരെല്ലാം നോക്കിയാൽ മതി, ഒരു പക്ഷേ അടി നടക്കുന്ന സന്ദർഭത്തിൽ പോലും പലരും അതിൻ്റെ മുൻനിരയിൽ കാണണമെന്നില്ല. അടിയെല്ലാം കഴിഞ്ഞ ശേഷം ഈ അടി കൊണ്ട് കിടക്കുന്നവർക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി നേതാക്കന്മാർ ടിപ് ടോപ്പായിട്ട് എത്തുന്ന പല ദൃശ്യങ്ങളും നമ്മൾ ദൃശ്യമാധ്യമങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ സാധാരണക്കാരായ ഈ യുവാക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അവരോട് കോവിഡ് എന്നാൽ വളരെ ഒരു ചെറിയ സംഭവമാണ്, അതൊക്കെ ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്ന ഒരു പരിപാടിയാണെന്നാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ഇത്തരത്തിൽ തെരുവിലിറങ്ങി നിന്ന് ഈ അപകടത്തെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അപകടം നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു തർക്കവുമില്ല. നഷ്ടപ്പെടുന്നവർക്ക് ദുഃഖിക്കാം, അല്ലാത്തവർക്ക് ഒന്നും സംഭവിച്ചില്ല എന്നോർത്ത് സമാധാനിക്കാം. എന്തായാലും IMA പറയുന്ന ഒരു കാര്യമുണ്ട്, വരും നാളുകൾ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം അതീവ ക്രൂഷ്യലാണ് അല്ലെങ്കിൽ അതീവ നിർണായകമാണ്. കാര്യം
മരുന്നില്ലാത്തൊരു അസുഖമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത് അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി സോഷ്യൽ ഡിസ്റ്റൻസ് നടത്തുക എന്നുള്ളതാണ് ആ സമരങ്ങൾ നോക്കുക പുതിയ പുലിക്കുട്ടികളെയൊക്കെ വാർത്തെടുക്കുന്ന സമരങ്ങളുണ്ടല്ലോ അത് ഈ നാടിനെ സമ്മാനിക്കാൻ പോകുന്ന ദുരന്തം എത്രത്തോളം വ്യാപ്തിയുള്ളതാണെന്ന് ഈ പറഞ്ഞു വിടുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതിലൂടെ ഒരു അധികാരം നേടിയെടുക്കാം പക്ഷേ ഈ വന്നു പോകുന്നവർ അവരുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ പിന്നീട് നിങ്ങൾ അന്വേഷിച്ചു എന്ന് വരില്ല അയാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയാൽ പോലും ചിലപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാർ ഒരു മനുഷ്യർ ആ വീടിന്റെ അടുത്തൂടെ നടക്കാൻ ചിലപ്പോൾ സമയം കണ്ടെത്തി എന്ന് വരില്ല അവരവർക്ക് വേണമെങ്കിൽ അവരവർ സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ രോഗത്തിന്റെ ഏക പോംവഴി അത് അറിഞ്ഞുകൂടാത്ത ഒരു വലിയ തലമുറയാണ് ഈ റോഡിൽ കിടന്ന് ഈ തോന്നിയവാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ സമരം ചെയ്യരുതെന്ന് ആരോട് പറയാൻ ആരോട് കേൾക്കാൻ കോടതി അലക്ഷ്യ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ തെരുവിലേക്ക് പ്രതിഷേധത്തിനായി കൊണ്ടുപോകുന്ന ഇവരെ അറ്റ്ലീസ്റ്റ് ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം അല്ലാതെ നിങ്ങൾ സമരം നടത്തി അതിന്റെ പരിണിത ഫലവും സർക്കാരുകൾ വഹിക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് നിങ്ങൾ സമരത്തിന് കൊണ്ടുപോയതിന് ശേഷം അവരെ കൊണ്ടുപോയി ക്വാറന്റൈൻ ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം അത്രത്തോളം കാഴ്ചക്കാരായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലൂടെ കടന്നു പോകുന്നത് എന്തായാലും വരും മാസങ്ങൾ അതീവ നെഞ്ചിടിപ്പോടുകൂടി മാത്രമേ കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നേരിടാൻ കഴിയത്തുള്ളൂ അതിന് ഉത്തരവാദികൾ ആരെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് കേരളം കോവിഡിന്റെ പിടിയിൽ അമരാൻ കാരണമെന്ന് നിശ്ചയമായും പറയാൻ കഴിയും